Dah, dah. Dah. ഇന്നലെ രാത്രി എവിടെയാ കിടന്നത്? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം, വാടകയും വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. നീ കാരണമൊന്നുമല്ല. പറയല്ലേ, കണ്ണുടക്കി കണ്ണുടക്കി. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, അതങ്ങനെ അവിടെ തീർന്നു കരുത, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടുത്തെ സ്ഥലം എസ് ഐ പോലീസുകാരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പോഴേ എന്നും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മള് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു എം ഡിയെ കൂടി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ എം ഡി ടൂറിലാണ്, രണ്ടാഴ്ച കഴിഞ്ഞ തിരിച്ചു വരൂ. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ അങ്ങോട്ട് പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി അഥവാ എന്തെങ്കിലും അവര് പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം. സെന്റിമെന്റ്സിൽ അവര് വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടിയുടെ കഷ്ടകാലല്ലേ? അയ്യേ, എന്താ ഈ പറയണേ? മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷമാ എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നതന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ആശ്വാസമായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കില്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേര ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മൂത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാത് ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട്, യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാള് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? കൊള്ളാമല്ലോ. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട് എവിടെയാ തന്റെ വീട്? ചുണങ്ങാട്. ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്ത. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയൂ? അറിയും. എങ്ങനെ? അച്ഛനാ. ഓ, ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രക്കങ്ങോട് ഓർമ്മ വരുന്നില്ല. ഞാനെന്ന അമ്മയുടെ ഒക്കത്താ. ദാറ്റ്സ് വെരി ഫണി. ഐ ലൈക്ക് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ. അതെ, നമ്പീശിന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി വേണം? എത്ര കാലം വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാ. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കൂടെ ചേർന്ന് ഡിഗ്രി എടുക്കാം. ആരും ബുദ്ധിമുട്ടിക്കാണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. ദാറ്റ്സ് ഗുഡ്. യു ആർ വെരി പ്രാക്ടിക്കൽ. ഐ ലൈക്ക് ഇറ്റ്. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ, ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ടെ കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ. ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാം. ഒന്നാം തീയതി ജോയിൻ ചെയ്തൊക്കെ വണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മിസ് പൊമനപ്പുഴൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത ഒന്നാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസമുണ്ട്. അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ മക്ഡോവൽ ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്. ഓക്കേ.
ബാഡ്. ഞാനാണോ? താനല്ല, ശോഭന. പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചും കൂടെ കൂട്ടണം. അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ. ഇനി ഇങ്ങനെ പെട്ടെന്ന് വരക്കരുത്, സമയമെടുത്ത് നീറ്റ് ആയിട്ട് വരക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം. ദാ ഇങ്ങനെ. ഇങ്ങനെ സ്മൈൽ ചെയ്ത ആൾക്കാർ വട്ടം ആയിരിക്കും. അല്ല, ശോഭനയെ ശാലിനൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം. വെരി ഗുഡ്. ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളിക്കറണം, മനസ്സിലായോ? ആയിക്കോട്ടെ. ആ ഓക്കെ, താൻ ഇവിടെ എന്റെ ഹെൽപ്പർ ആയിട്ടാ കൂടിക്കോളൂ. എവിടെയാ താമസം? ഒന്നും ആയിട്ടില്ല. ഓ, ആ ഷെഡില് പായ് വിരിക്കാൻ 6 ഫീറ്റ് സ്ഥലം എടുക്കാം. വാട്ട് ഇസ് റൈറ്റ്? 5'8". ഓക്കെ, ദെൻ 6 ഇസ് എനഫ്. ആ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. ബാക്കി 300 ബാക്സ് ശമ്പളവും തരും. ഓ നാൻസി, വാട്ട് ഈസ് ദിസ്? എന്തിനാ ഇതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വന്നത്? ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നോ? ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ്? ഓൺലി വിത്ത് ഡാർലിംഗ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ. നോ 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 നോ, വാട്ട് ഈസ് ദിസ് ടേണിംഗ് ലൈക്ക് ദിസ് വാക്കിംഗ്? യു മസ്റ്റ് വാക്ക് സ്ലോലി ഡാർലിംഗ്, സ്ലോലി, ലൈക്ക് ദിസ്. യു നോ ഷീ ഈസ് കാരിയിങ്. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. She lost 2 kids only because of her carelessness. See, what I am trying to tell you, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ യു ആർ മൈ ഓഫീസ് ബോയ്. ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ. ഫ്രീ ആയിരിക്കുമ്പോൾ നാൻസിയുടെ ഹെൽപ്പർ. ബസാറിൽ പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ ഓക്കെ. ആ രാമു, ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മുതലാളി പറഞ്ഞ റൂം. ചേച്ചി, എന്നെ സഹായിക്കണേ. വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ. ദേ, ഇതുപോലെ ചിരിച്ചാ പോരാ. നല്ല സ്മൈൽ വേണം. ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ട റൊസാരി ചിരിക്കൂ. റൊസാരി ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ. എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാലി ചിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം. എന്താ ഡോക്ടർ, എന്ത് പറ്റി മാലതിക്ക്? ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഉറപ്പല്ലേ? അതെ, റെക്കോർഡിൽ മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത്. എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന്. ചവിട്ടി നിർത്തിക്കോളൂ. കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ. എന്റെ പെങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. എവിടെ അകത്തുണ്ടോ? അകത്തുണ്ടെന്ന കേട്ടത്. ചുരുണ്ടൂടി കിടപ്പ. അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ, ക്ഷീണം കാണും. അതെ അതെ, വൈറ്റമിൻസ് കൊടുത്താ മതി. നല്ല ആദായത്തിന് കിട്ടി, ആപ്പിളും ഹോർലിക്സും. പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ. പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം. രക്തം വെക്കാൻ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് പോരെ, നമുക്കൊന്നല്ലേ മുദ്രാവാക്യം. നിയമം തെറ്റിക്കണ്ടോ? ഏത് നിയമം? ഇവിടുത്തെ നിയമം. ആപ്പിളും വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ. അവക്കിപ്പൊ വേണ്ടത് ആപ്പിളല്ല, നല്ല പുളിയമാങ്ങയാ. എവിടെയാണോ പുന്നാര പെങ്ങക്ക് ജോലി? ഫോർഡ് കമ്പനിയില്. എന്തേ? ഫോർഡല്ല, റോഡ് കമ്പനിയില്. ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഐസ്ക്രീം പാർലർ നടത്തുന്ന കരുതിയോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെയും? എന്തിന്? എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഇറങ്ങി പോടോ. സിസ്റ്ററെ, എനിക്ക് മാലൂനൊന്ന് കാണണം. താൻ കണ്ടോ? പക്ഷെ അവളിവിടില്ല. കണക്ക് തീർത്ത ആ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു.